പത്രസമ്മേളനത്തിൽ കാണുമ്പോൾ ഏകദേശം നമ്മുടെ ഇന്നസെന്റിന്റെ തമാശയൊക്കെ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന് വിശാലമായി ചിരിക്കുന്നത് കണ്ടല്ലോ കേരളീയ സമൂഹം, അതിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് തന്നെ പറഞ്ഞു 2024 ഏറ്റവും വലിയ തമാശയായിരിക്കും ഇതും. ഈ പറയുന്ന ഇനി എന്താ ഇന്ന് റിപ്പോർട്ട് കൊടുക്കാണ്ടല്ലോ, ഒപ്പ് ദിവസം കഴിഞ്ഞിട്ടില്ല, ഒരു അന്വേഷണം നടത്തി ഡി ജി പി റിപ്പോർട്ട് കൊടുക്കുകയാണ്. എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പം അടുത്ത അന്വേഷണം ആരന്വേഷിക്കുന്നത്? ആ എ ഡി ജി പി തന്നെ. ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? ആ ഡി ജി പി തന്നെ. ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഈ എ ഡി ജി പിയെ കുറിച്ച്. എന്തിനെ പറ്റി അന്വേഷിക്കുന്നത്? ആ പൂരങ്ങൾക്ക് ഇതിനെ പറ്റി. അപ്പൊ സി എം അത് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ. അതിനാകെ ശ്രദ്ധിച്ചത് ആ പൂരവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട ആനകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു, സത്യം. ആനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നവും പരിഹരിച്ചത്, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിച്ചില്ലല്ലോ. മനുഷ്യരെക്കാട്ടിലും എന്താ പറയാ, ഭാഗ്യവാന്മാർ കേരളത്തില് തൃശ്ശൂരപ്പുഴത്തിൽ പോയ ആനകളാണ് എന്നല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇതാ ഇനി ഇനി എന്താണ് ഈ പാവപ്പെട്ട ജലീൽ? എനിക്ക് സങ്കടം തോന്നുന്നു ജലീൽ. ഇപ്പം ഇനിയാന്നോട് സംസാരിക്കും, സാധു പറഞ്ഞിരുന്ന ഇന്നത്തെ റിപ്പോർട്ടില് എ ഡി ജി പിക്ക് നടപടി ഉണ്ടാവും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ആ ബെൽറ്റിലൊക്കെയാണ് ഈ സാധു പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഇപ്പോഴും എന്താ പറയാ, അദ്ദേഹത്തിന് കുറച്ച് നന്മ കൂടുതലാണ്. അപ്പം ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെ ഇനി ഒരു നീതി നടപ്പിലാവും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അതൊരു മനുഷ്യന്റെ നന്മയായിട്ട് നമ്മൾ കണ്ടാൽ മതി, ഞാൻ കുറ്റമായിട്ട് പറയല്ല. ഇന്നലെ ഇപ്പൊ ഈ റിപ്പോർട്ട് വരുന്നവരെ ജലീൽ ഉൾപ്പെടെയുള്ള സാധുക്കൾ വിചാരിച്ചിരുന്നത് എന്തായാലും പൂരം കലക്കിയത് അജിത് കുമാറാണെന്നും അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അജിത് കുമാറാണ് ഇത് കംപ്ലീറ്റ് മാനിപ്പുലേറ്റ് ചെയ്തതെന്നല്ല എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ഡി ജി പി അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ എന്താ ഉണ്ടാവുക? അജിത് കുമാറിനെ മാറ്റിയെടുക്കും. അയ്യേ, ആ പരിപാടിയില്ല. ഇനി അതിന്റെ മുകളിൽ വരുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത പൂരത്തിന് മുമ്പ് ഉണ്ടാകുകയാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അതിലേറെ സന്തോഷം, അല്ലെങ്കിൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് വന്നാൽ അതിലേറെ സന്തോഷം. അങ്ങനെ കണ്ടാ മതി, അത്രേ ഉള്ളൂ. കൃത്യം വളരെ അവിടെ എന്തിനായിരുന്നു നയനാർ മന്ത്രിസഭയിലെ സെക്രട്ടറി ആയിരുന്ന പൊളിറ്റിക്സ് സെക്രട്ടറി ആയിരുന്ന ശശി അത് ഒഴിവാക്കിയത്? അത് സി എം മറന്നുപോയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന സി എം കണ്ണൂരിലെ 10 സഖാക്കൾ വിളിച്ചിരിക്കട്ടെ, 10 സഖാക്കളെ വിളിച്ചിട്ട് 10-ൽ ഒരാള് ഈ പറയുന്ന പി ശശിയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഏർപ്പാടൊക്കെ നിർത്തി പോവാം.